ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ അംഗത്വമെടുത്ത ഒളിമ്പ്യനും ഗുസ്തി താരവുമായ വിനീഷ് ഫോഗട്ടിന് കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട് ജൂലാന സീറ്റാണ് വിനീഷ് ഫോഗട്ടിന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ മുപ്പത്തി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡേ ഗാർഹി സാംബ്ല കിലോളി സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കും മുൻ കർണാൽ മേയറും സഥൌരാ സീറ്റിൽ നിന്നുള്ള സിറ്റിംഗ് എം എൽ എ യുമായ രേണു ബാലയ്ക്ക് അതേ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നൽകിയിട്ടുണ്ട് ബാദ്ലി എം എൽ എ കുൽദീപ് വത്സനും സിറ്റിംഗ് സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് മുൻ എം എൽ എ ആയിരുന്ന ബിഷൻ ലാൽ സൈനിക് റഡൌർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുക സംസ്ഥാന അധ്യക്ഷൻ മധാവി ഉദയ ഭാൻ നിന്നും മത്സരിക്കും സുരേന്ദർ പൻവാർ സോനിപത്തിലും ഭരത് ഭൂഷൺ ബദ്ര റോത്തക്കിലും കുൽദീപ് വട്സ് ബാദ്ലിയിലും ചിരഞ്ജീവ് റാവു രവാരിയിലും നീരജ് ശർമ്മ ഫരീദാബാദ് എൻ ഐ ടിയിലും മത്സരിക്കും മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ നേരിടാൻ ലഡുവിൽ നിന്ന് മേവാ സിംഗിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് അതേസമയം കോൺഗ്രസിൽ ചേർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിനീഷ് ഫോഗട്ടിന് ഹരിയാന തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് ലഭിച്ചത് വിനീഷിനൊപ്പം ടോക്കിയോ ഒളിംപിക്സിലെ മെഡൽ ജേതാവ് ബജ്രംഗ് പൂനെയും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് മുൻ ഡബ്ല്യു എഫ് ഐ തലവനും മുൻ ബി ജെ പി എംപിയുമായ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരായ പ്രതിഷേധത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന താരങ്ങളാണ് വിനീഷ് ഫോഗട്ടും ബജറംഗ് പൂനെയും ഇന്ത്യൻ റെയിൽവേയിലെ ജോലി രാജിവെച്ച ശേഷമാണ് വിനീഷ് ഫോഗട്ട് കോൺഗ്രസ്സിൽ ചേർന്നത് വിനീഷ് രാജിവെച്ചപ്പോൾ തന്നെ കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹം ശക്തമായി ഉണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരായ അനീതിക്കെതിരെ നിലകൊള്ളുന്ന ഒരു പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനുമൊപ്പമാണ് താനെന്നും തെരുവിൽ നിന്ന് പാർലമെന്റിൽ വരെ പോരാടാൻ തയ്യാറാണെന്നും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് വിനീഷ് ഫോഗട്ട് പറഞ്ഞിരുന്നു ബജ്രംഗ് പൂനെയ്ക്കും കോൺഗ്രസ് സീറ്റ് നൽകിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുവരും സ്ഥാനാർത്ഥികളായേക്കുമെന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് ഇത് സംബന്ധിച്ച് നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാൻ കാത്തിരുന്ന സമയത്താണ് കോൺഗ്രസിൽ ചേർന്ന് മണിക്കൂറുകൾക്ക് ശേഷം വിനീഷ് ഫോഗട്ടിന് ഹരിയാന തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് ലഭിച്ചത് ഗുസ്തി താരങ്ങളായ വിനീഷ് ഫോഗട്ടും ബജ്രം പൂനിയും കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത് AACC ി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇരുവരും കോൺഗ്രസ്സിൽ ഔദ്യോഗിക അംഗത്വം സ്വീകരിച്ചത് എ ജനറൽ സെക്രട്ടറി ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു അതേസമയം ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടിയുമായി സീറ്റ് വിഭജന ചർച്ചയിലാണ് കോൺഗ്രസ് സീറ്റുകൾക്കായി ഇരുവിഭാഗത്തു നിന്നും ശക്തമായ വിലപേശൽ നടക്കുന്നുണ്ട് എന്നാൽ വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറല്ലെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ എട്ടിന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആം ആദ്മി പാർട്ടി സംസ്ഥാനത്തെ അൻപത് നിയമസഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും മുൻപ് സഖ്യമുണ്ടാക്കിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി പത്ത് സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസ് ഏഴ് സീറ്റ് മാത്രമാണ് വാഗ്ദാനം ചെയ്തതെന്ന് എ പി വൃത്തങ്ങൾ അറിയിച്ചു ഹരിയാനയിൽ ഭരണകക്ഷിയായ ബി ജെ പിയെ വീഴ്ത്താനുള്ള ആദ്യഘട്ട പദ്ധതികൾ അവലോകനം ചെയ്യാൻ തിങ്കളാഴ്ച കൂടിയ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് യോഗത്തിലും ആം ആദ്മിയുടെ സീറ്റ് ചർച്ചയായിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ താല്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആം ആദ്മി പാർട്ടിയുടെ ആവശ്യങ്ങൾ മൂലം സഖ്യ ചർച്ചകൾ നേരിടുന്ന തടസ്സങ്ങളും മറ്റ് പ്രതിസന്ധികളും യോഗത്തിൽ സുപ്രധാന വിഷയമായി ഉയർന്നു ആം ആദ്മിയുമായി സഖ്യത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി താല്പര്യം പ്രകടിപ്പിച്ചതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ സീറ്റ് വിഭജനം പാർട്ടിയെ അതിന്റെ സംസ്ഥാന ഘടകവുമായി ഭിന്നിപ്പിച്ചതായാണ് സൂചന ലഭിക്കുന്നത് പ്രത്യേകിച്ച് സിംഗ് ഹൂഡേ വിഭാഗം നിർദ്ദേശത്തെ ശക്തമായി എതിർത്തിരുന്നു ഹരിയാന കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഹൂഡെ പാർട്ടിയുടെ ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിലേക്ക് പോലും ഈ വിയോജിപ്പ് എത്തിയതായി പാർട്ടി വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് ഹരിയാനയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ദീപക് ബാബ്രിയ പറഞ്ഞത് ഹരിയാനയിൽ ചുവടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലോ അക്കൌണ്ട് തുറക്കുന്നതിൽ പാർട്ടി പരാജയമായിരുന്നു ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്ര മണ്ഡലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചാണ് ഹരിയാനയിൽ എ എ പിയുടെ ഏറ്റവും മികച്ച പ്രകടനം ി ജെ പിക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഹരിയാനയിൽ ഭരണം ഉറപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് എന്നിരുന്നാലും എ അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ച് നൽകുന്നത് സംബന്ധിച്ച് പ്രതിസന്ധികൾ തിരിച്ചടിയായേക്കും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിന് നടക്കുന്നതാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനകം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം അതേസമയം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിയും പ്രഖ്യാപിച്ചിരുന്നു അറുപത്തിയേഴ് പേരുടെ പട്ടികയാണ് ബി ജെ പി പുറത്തുവിട്ടത് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ലാഡ്വേയിൽ നിന്നും മത്സരിക്കും മുൻ മന്ത്രി അനിൽ വിഷ് അംബാല കണ്ടോൺമെന്റിൽ നിന്നും മത്സരിക്കും അംബാല മേയറും മുൻ കേന്ദ്രമന്ത്രിയുമായ വിനോദ് ശർമ്മയുടെ ഭാര്യ ശക്തി റാണി ശർമ്മ കൽക്കയിൽ നിന്നും ജനവിധി തേടും ജസീക ലാൽ വധകേസ് പ്രതി മനു ശർമ്മയുടെ അമ്മയാണ് ശക്തി റാണി രതിയയിൽ നിന്ന് സുനിത ദഗ്ഗൽ ജനവിധി തേടുന്നതാണ് ഗ്യാൻചന്ദ് ഗുപ്ത പഞ്ചുകുളയിൽ നിന്നും ഭവ്യ ബിഷ്ണോയ് ആറമ്പൂരിൽ നിന്നും മത്സരിക്കും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ശ്രുതി ചൌധരി തോഷമണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുക മേഹം മണ്ഡലത്തിൽ നിന്ന് ദീപക് ഹൂഡയും ബാദലി മണ്ഡലത്തിൽ നിന്നും ഓം പ്രകാശ് ധൻഖറും മത്സരിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്ത് സീറ്റുകളും സ്വന്തമാക്കിയ ബി ജെ പിക്ക് ഇത്തവണ അഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തി തെളിയിക്കാൻ ബി ജെ പിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് ഒറ്റമായാകും തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക ഒക്ടോബർ എട്ടിന് വോട്ടെണ്ണൽ